கிருபாசனமாதி மரியாம்பிகே வரதான வாரிதி ஜபமால ராணி ஆவே 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 மரியா கனிவிந்தையம்மே காருண்யநாதே கிருபாசனமாதே மரியாம்பிகே வரதான வாரிதி ஜபமால ராணி ஆவே 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 மரியா கிருபையுடே உடம்படியேகி திருமுன்பில் விரையார்ந்த ஹிருதயம் நுறுங்கி அலிவார்ந்த கிருபையுடே உடம்படியேகி திருமுன்பில் விரையார் പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വീട്ടിലൊരു ദിവ്യ സക്രാരി എന്ന കൃപാസനമൊരുക്കുന്ന 40 ദിന ആരാധനയുടെ അതുല്യമായ ദൈവാനുഭവത്തിൻ്റെ അഭിഷേക നിറവിലാണ് നമ്മളിപ്പോൾ. ദൈവം തൻ്റെ ജനത്തെ തന്നോട് ചേർത്ത് തൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകത്താൽ അവരുടെ എല്ലാ ജീവിത വിഷമതകളിലും സന്തനവുമായി സന്ദീപവുമായി സൗഖ്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലൊരു ദിവ്യ സക്രാരി എന്ന അനുഭവത്തിലൂടെ. എവിടെയും ഏത് സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ടും ദിവ്യനാഥനെ കണ്ട് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന വലിയ അനുഭവമാണ്. ഇന്നേ ദിവസം ആരാധന സന്ദേശം നൽകി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സ്നേഹ ബഹുമാനപ്പെട്ട ബ്രദർ ജോയിക്കുട്ടിയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഫുൾ ടൈം വചന ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു ജോയിക്കുട്ടി ബ്രദറും കുടുംബവും. ഗുഡ്നസ് ടെലിവിഷനിൽ കർത്താവിൻ്റെ സുവിശേഷം നൽകുന്ന സുവിശേഷകൻ കൂടിയാണ്. ബ്രദറിനെ കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ ബി പി ജോസഫ് വരിവീട്ടിൻ്റെ പേരിലും ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ പേരിലും കൃപാസനത്തിൽ വരാൻ പോകുന്ന മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് പ്രത്യക്ഷയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുത സാന്നിധ്യം നിറയുന്ന താരയിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം വരലുന്നു. നമുക്ക് ബ്രദറിനെ കേൾക്കാം. ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഈ ശുശ്രൂഷ ഷെയർ ചെയ്യണം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യണം. ഒരൊറ്റ ഷെയറിങ്ങിൽ നമ്മൾക്ക് ആയിരങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കാൻ കഴിയും. ഇത് നമ്മുടെ നിയോഗം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവൃത്തിയിൽ ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കും. നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരസ്പർശനമുണ്ടാകും. നമുക്ക് നിയോഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥനാപൂർവം ബ്രദറിനെ കേൾക്കാം. ദൈവം നമ്മോടുകൂടി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കൃപാസനാധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ധ്യാനമന്ദിരത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ വേദനയും വിഷമവും നൊമ്പരും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് വന്ന് അല്പസമയമായിരിക്കുക എന്തോ ഒരാനന്ദമാണ്. എന്നാൽ ഇന്ന് സാഹചര്യം നമ്മെ അനുവദിക്കുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾക്കുമൊക്കെ അപ്പുറമായി സാഹചര്യത്തെ പഴിക്കാതെ ഈ യൂട്യൂബ് ചാനലിലൂടെ തിരുവചനം ശ്രവിക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. അതിനാൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. നാം ഇന്ന് ചിന്തിക്കുന്നത് പ്രത്യാശ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ പ്രത്യാശ ദൈവത്തിലാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ മനുഷ്യരിൽ പ്രത്യാശ അർപ്പിക്കുന്നുണ്ട്, സമ്പത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നുണ്ട്, സൗന്ദര്യത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നുണ്ട്, ജോലിയിൽ പ്രത്യാശ അർപ്പിക്കുന്നുണ്ട്, നമ്മുടെ വരുമാന മാർഗങ്ങളിൽ പ്രത്യാശ അർപ്പിക്കുന്നുണ്ട്, നമ്മുടെ അധികാരികളിലും നമ്മുടെ മക്കളിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലുമൊക്കെ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നവരാണ്. അങ്ങനെ പ്രത്യാശ അർപ്പിച്ച് മനസ്സ് തകർന്നുപോയിട്ടുള്ള അനേകം ആളുകളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ജീവിതത്തിൽ പരാജയപ്പെട്ടപ്പോൾ മറ്റു പലതിലും ആശ്രയിച്ച് തകർന്നുപോയ മനുഷ്യർ, ജീവിതം അവസാനിച്ചു പോയി എന്ന് ചിന്തിക്കുന്ന ആളുകൾ, എല്ലാം തീർന്നു എന്ന് കരുതുന്നവർ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ. സങ്കീർത്തനം 42:5 നാം ഇപ്രകാരം വായിക്കുകയാണ്: എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദാവീദ് തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിനോട്, തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനോട് സംസാരിക്കുകയാണ്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവിനാലും മനുഷ്യൻ്റെ ആത്മാവിനാലും ചില അവസരങ്ങളിൽ സാത്താൻ്റെ ആത്മാവിനാലുമാണ് നയിക്കപ്പെടുന്നത്. എന്നാൽ നിരന്തരം സാത്താൻ്റെ ആത്മാവിനാൽ നാം നയിക്കപ്പെട്ടാൽ അത് നമ്മളെ നരകത്തിലാണ് എത്തിക്കുന്നത്. മനുഷ്യൻ്റെ ആത്മാവ് ഒന്നെങ്കിൽ സാത്താൻ്റെ ആത്മാവിനോട് ചേരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേരുന്നു. ദാവീദ് തൻ്റെ സങ്കടത്തിൻ്റെ നിമിഷത്തിൽ, വേദനയുടെ നിമിഷത്തിൽ സ്വന്തം ആത്മാവിനോട് ഇപ്രകാരം സംസാരിക്കുകയാണ്: എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? ദാവീദ് തൻ്റെ ആത്മാവിനോട്, തൻ്റെ മനസ്സിനോട് സംസാരിക്കുകയാണ്: നീ വിഷമിക്കരുത്, നീ സങ്കടപ്പെടരുത്, നീ ഭാരപ്പെടരുത്, നീ എന്തിനാണ് നെടുവീർപ്പെടുന്നത്? നീ എന്തിനാണ് നെടുവീർപ്പെടുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അതേ പ്രിയപ്പെട്ടവരെയും, സ്വന്തം ആത്മാവിനോട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ ആവശ്യപ്പെട്ട ദാവീദിന് മറ്റെല്ലാവരോടും പറയാനായിട്ട് പറ്റും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുവാൻ. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി. വീണ്ടും നാം കാണുകയാ സങ്കീർത്തനം 27:14 നാം ഇപ്രകാരം വായിക്കും: കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. അതായത് പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, മനസ്സ് ദുർബലമാകുമ്പോൾ, മനസ്സ് ദുർബലമാകരുതേ എന്ന് മനസ്സിനോട് തന്നെ നാം പറയുകയാണ്. എന്നിട്ടോ ദൈവത്തിൽ നാം പ്രത്യാശ അർപ്പിക്കുക, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ദൈവസന്നിധിയിൽ ഉത്തരം കിട്ടാൻ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും ആ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുമ്പോഴും ഞാൻ ആശ്രയിക്കേണ്ടത് എൻ്റെ കർത്താവിലാണ്, ഞാൻ ആശ്രയിക്കേണ്ടത് എൻ്റെ ദൈവത്തിലാണ്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ തയ്യാറായാൽ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരത്ഭുതം പ്രവർത്തിക്കും, യാതൊരു സംശയവുമില്ല. പ്രാർത്ഥിച്ച് 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 തളർന്നു പോയിട്ടുള്ള ആളുകളുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തളരുകയോ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിച്ച കാര്യം ലഭിക്കാതെ വരുമ്പോൾ അവർ സങ്കടപ്പെടുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. എല്ലാം തകർന്നു എന്ന് നാം കരുതുന്നുവെങ്കിൽ അവിടുന്ന് ആരംഭിക്കാൻ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെയും, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 40-ാം അധ്യായം 30-31 നാം ഇപ്രകാരം വായിക്കും: യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. കഴിഞ്ഞ നാളിൽ ഒരു അപ്പച്ചൻ വളരെ വേദനയോടെ എന്നോട് പറയുകയായിരുന്നു, എൻ്റെ മകന് 36 വയസ്സ് പ്രായമായി, അവൻ്റെ കല്യാണം നടന്നിട്ടില്ല, പല ആലോചനകളും വരും പക്ഷേ മാറിപ്പോവും. അവൻ MBA കഴിഞ്ഞവനാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല കുടുംബമാണ്, സമ്പത്തുണ്ട്, പക്ഷേ കല്യാണം നടക്കുന്നില്ല. ഞാൻ ആ പിതാവിനോട് ഇങ്ങനെ ചോദിച്ചു, അവന് ഇപ്പോൾ പ്രാർത്ഥനയിൽ താല്പര്യം കുറവാണോ? അതെ, അവനിപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ അവനോട് സംസാരിക്കാനിടയായി, മോനെ നീ എന്താ പ്രാർത്ഥിക്കാത്തത്? എനിക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, നീ ഇതിനു മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, ഇതിനു മുമ്പ് മുടങ്ങാതെ പള്ളിയിൽ പോകുമായിരുന്നല്ലോ, ചെറുപ്പം മുതലേ പള്ളിയുമായി നിനക്ക് നല്ല ബന്ധമുണ്ടായിരുന്നല്ലോ, നീ വിശുദ്ധ കുർബാന മുടക്കാറില്ലായിരുന്നല്ലോ, എന്തിയേ നീ തളർന്നു പോയത്? ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് എൻ്റെ കല്യാണം നടക്കുന്നില്ലല്ലോ എന്നുള്ളതല്ലേ നിൻ്റെ സങ്കടം? പ്രിയപ്പെട്ട ആ ദൈവമക്കളെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ പറയുകയാണ്, അതുതന്നെയാണ് എൻ്റെ കാര്യം. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് ദൈവത്തെ വിളിച്ചിട്ട് ദൈവം എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, നീ പോയപ്പോഴെല്ലാം നിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുകയും ഈ വിവാഹമൊഴിച്ച് ധാരാളം കാര്യങ്ങൾ ദൈവം നിനക്ക് സാധിച്ചു തന്നിട്ടില്ലേ? നീ MBAക്ക് പോയപ്പോൾ MBA കിട്ടാൻ വേണ്ടി നീ ആഗ്രഹിച്ചു, അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിച്ചു, നല്ല മാർക്കോടെ പാസ്സാകാൻ ആഗ്രഹിച്ചു, നീ പാസ്സായില്ലേ? പാസ്സായി. നിനക്കൊരു നല്ല ജോലി കിട്ടണോ നീ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു, ആ കാര്യം നിനക്ക് കിട്ടി. ഇതിനു മുമ്പ് പലപ്പോഴും നിനക്ക് രോഗം വന്നപ്പോൾ നീ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം ഉത്തരം തന്നില്ലേ? തന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഉത്തരം തന്ന ദൈവം ഈ കാര്യത്തിൽ ഉത്തരം തരാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ ഭൗതികമായ ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രം ആകരുത് എന്ന തിരുവചനം പഠിപ്പിക്കുകയാണ്. അതാ ഇവിടെ ദാവീദ് പറയുന്നത്, എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു, നീ എന്തിന് നെടുവീർപ്പെടുന്നു, നീ കർത്താവിൽ ആശ്രയിക്കൂ, നീ ദൈവത്തിൽ ആശ്രയിക്കൂ, കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെടുക തന്നെ ചെയ്യും. യുവാക്കൾ പോലും ശക്തിയേറ്റു വീഴാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരപ്പനും അമ്മയും തൻ്റെ മകനെയുമായി എൻ്റെ അടുക്കൽ വരികയുണ്ടായി. ആ മകനെ മാനസിക രോഗ ആശുപത്രിയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തലകുമ്പിട്ടിരിക്കുന്ന, ഒരു വാക്കുപോലും പറയാൻ ശേഷിയില്ലാത്ത ഒരു പയ്യൻ. അവനൊന്നും എന്നോട് പ്രാർത്ഥന ചോദിക്കാൻ പോലും സാധിക്കുന്നില്ല. അവൻ്റെ അപ്പനും അമ്മയും വളരെ സങ്കടത്തോടെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ സങ്കടമാണ്, ഞങ്ങളുടെ വേദനയാണ് ഈ മകൻ. ഈ മകനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു.
ഈ മകനിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരുന്നു, എല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി. ഇന്നവന് ഏറെ ഗുളിക കഴിക്കുന്ന വ്യക്തിയാണ്. ഗുളിക കഴിച്ച് കഴിച്ച് അവൻ മടുത്തു. ഇപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരികയാണ്. അവൻ മാനസിക രോഗ ആശുപത്രിയിലായിരുന്നു. അവൻ സെല്ലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ക്ഷീണിതനായിരിക്കുന്ന അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കാനായിട്ട് പോലും കൂട്ടാക്കുന്നില്ല. മാനസിക രോഗിയായി അവനെ പ്രാർത്ഥിക്കാനായിട്ട് നിർബന്ധിക്കാൻ പറ്റുകയില്ലല്ലോ. പൊതുവായി ഞാനൊന്ന് പ്രാർത്ഥിച്ചു, അവനൊന്നും മിണ്ടിയില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി പോലും പറഞ്ഞില്ല. അവർ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ അപ്പനും അമ്മയും വളരെ സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്നാലെങ്കിലും ശരിയാകുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു, പക്ഷേ അതും ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെട്ട് ഭവനത്തിലേക്ക് പോയി. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും ഇല്ലാതെ അവൻ തന്നെ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവൻ എന്നെ കണ്ടത് ചിരിക്കുന്നൊന്നുമില്ല. എൻ്റെ അടുത്ത് വന്ന് ഒരു ചോദ്യം അവൻ ചോദിച്ചു, ഞാൻ രക്ഷപ്പെടുമോ? അവൻ എന്നോട് ചോദിച്ച ചോദ്യം ഇതാ, ഞാൻ രക്ഷപ്പെടുമോ? അവൻ്റെ ചോദ്യം കേട്ടപ്പോഴേക്ക് മനസ്സിലായി അവൻ്റെ ഉള്ളിൽ തിങ്ങിക്കിടക്കുന്ന നൊമ്പരത്തിൻ്റെ ഒരു കൂമ്പാരമുണ്ട്, വേദനയുടെ സങ്കടത്തിൻ്റെ ഒരു കടലുണ്ട് അവൻ്റെ ഉള്ളിൽ. ജീവിതം മുഴുവനും തകർന്നു പോയതിൻ്റെ വേദന അവൻ്റെ ഉള്ളിലുണ്ട്. കുടുംബത്തിന് താനൊരു ഭാരമാണല്ലോ എന്നവൻ ചിന്തിക്കുന്നുണ്ട്. ആ സങ്കടത്തിൽ നിന്ന് അവനൊരു ചോദ്യം എന്നോട് ചോദിച്ചതാ, ഞാൻ രക്ഷപ്പെടുമോ എന്ന്. ദൈവത്തിൽ ആശ്രയിക്കുകയും അനേകർക്ക് ദൈവിക സന്ദേശം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന എനിക്ക് നീ രക്ഷപ്പെടില്ല എന്ന് പറയാൻ പറ്റുമോ? അനേകർ രക്ഷപ്പെട്ടതിൻ്റെ ചരിത്രം എൻ്റെ മുമ്പിൽ നിൽപ്പുള്ളതുകൊണ്ട് ഞാൻ അവനോട് ഒറ്റ വാക്ക് പറഞ്ഞു, മകനെ നീ രക്ഷപ്പെടും, നീ രക്ഷപ്പെടും. അത് കേട്ടതേ അവൻ മുഖത്ത് നോക്കി ഒന്ന് പതിയെ പുഞ്ചിരിച്ചു, ചെറിയ ഒരു പുഞ്ചിരി. അവൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഞാൻ അവനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ റോഡിൽ ഇറങ്ങി നടന്ന് എൻ്റെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അത്ര സ്പീഡിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവനൊരു പ്രത്യാശയായി. എന്ത് പ്രത്യാശ? രക്ഷപ്പെടും എന്ന് ഞാൻ പറഞ്ഞു വാക്ക് അവൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശ ജനിപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് വീണ്ടും ചോദിച്ചു, എനിക്ക് ഒരു ജോലി കിട്ടുമോ? ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ജോലി കിട്ടും. അവൻ പോയി, പിന്നെയൊന്നും പറയാൻ നിന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ വീണ്ടും എൻ്റെ അടുക്കൽ വന്നു. ഇന്നവൻ നന്നായി ചിരിച്ചിട്ടുണ്ട്, അവൻ്റെ മുഖത്ത് നല്ല സന്തോഷമാണ്. അവൻ്റെ അടുത്ത ചോദ്യം, എനിക്കെന്ത് ജോലിയാണ് കിട്ടുന്നത്? നീ എന്തോരം പഠിച്ചിട്ടുണ്ട്? അവൻ പറഞ്ഞു, ഞാൻ PDC കഴിഞ്ഞതവനാണ്. നീ ഒരു PSC പുസ്തകം വാങ്ങിച്ച് ടെസ്റ്റിന് വേണ്ടി വായിച്ച് പഠിക്കുക, നീ ടെസ്റ്റ് എഴുതുക. അങ്ങനെ അവൻ വായിച്ച് പഠിച്ച് ടെസ്റ്റ് എഴുതി, അവൻ ആ ടെസ്റ്റ് പാസ്സായി, അവൻ LD clerk തീർന്നു. ഒരു പാക്കറ്റ് മിഠായിയും കുറച്ച് ആപ്പിളുമായി അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. പ്രിയരെ, അവൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് അവൻ ആപ്പിളായി മിഠായിയായി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിൽക്കുന്നത്. അവനത് എൻ്റെ കയ്യിലേക്ക് നീട്ടി. ഞാൻ ആരിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ സന്തോഷത്തോടെ ആരെങ്കിലും കൊണ്ടുതന്നാൽ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കാതിരിക്കുക? അതവൻ്റെ സന്തോഷമല്ലേ? ഞാനത് സ്വീകരിച്ചപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന്. വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാനവനെ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിക്കാൻ കാരണമുണ്ട്, എനിക്കവൻ്റെ ശിരസിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നി. വെറുതെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാനല്ല, എരുമേലി അപ്രേം ഒരു വീട്ടിൽ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന്
എണ്ണ താഴേക്ക് ഒഴുകുന്നു, തേൻ താഴേക്ക് ഒഴുകുന്നു, നല്ല സുഗന്ധം ഒരു പാത്രത്തിനുള്ളിൽ പരിശുദ്ധ മാതാവിൻ്റെ രൂപം വച്ചിരിക്കുകയാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആ പാത്രം കാലിയായിരിക്കുന്നു, അതിനകത്ത് എണ്ണ കുപ്പിക്കകത്ത് പറഞ്ഞു പകർന്നു വച്ചിരിക്കുകയാണ്. ഞങ്ങളവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി. ഏതാണ്ട് മൂന്നാമത്തെ രഹസ്യമായപ്പോൾ ആ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് എണ്ണ താഴേക്ക് ഒഴുകാൻ തുടങ്ങി സുഗന്ധത്തോടുകൂടി. ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പാത്രം നിറയെ എണ്ണയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങൾ പോരുമ്പോൾ ആ എണ്ണ കുപ്പിക്കകത്ത് പകർന്ന് ആ വീട്ടിലെ സഹോദരി ഞങ്ങൾക്ക് നൽകി. ഇത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ എണ്ണയാണെന്ന് ഞങ്ങൾക്കറിയാം, അത് നേരിട്ട് കണ്ടതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ എണ്ണയെടുത്ത്, ഈ മാതാവിൻ്റെ എണ്ണയെടുത്ത് ഞാൻ ഈ പയ്യൻ്റെ ശിരസിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഈ മാനസിക രോഗത്തിൽ നിന്ന് ഇവന് സൗഖ്യം നൽകണം. സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? അവൻ പോയി, കല്യാണാലോചനകളായി, പല ആലോചനകളും വന്നു. ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവനിങ്ങനെ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, ജോലിയായി കഴിഞ്ഞപ്പോഴേക്കും ഗുളികകളുടെ എണ്ണം കുറഞ്ഞ് 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 ഇപ്പോൾ രാത്രിയിൽ ഒരു ചെറിയ ഗുളിക മാത്രമായി. അത്രമാത്രം ഗുളികയിൽ നിന്ന് അവൻ സ്വതന്ത്രനായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ അവനോട് ഇപ്രകാരം പറഞ്ഞു, നിനക്ക് ഗുളിക കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ടെന്ന് നീ പറയണം വിവാഹം ആലോചിക്കുമ്പോൾ. അങ്ങനെ പറയുമ്പോൾ കല്യാണം മുടങ്ങിപ്പോവും. അപ്പോൾ അവൻ എന്നോട് പറയും, അത് പറയാതെ കല്യാണം നടത്തിയാലോ? വേണ്ട, സത്യം പറഞ്ഞിട്ട് കല്യാണം നടന്നാൽ മതി. അങ്ങനെ ആ കാര്യം അവൻ ഒരു ടീച്ചറുമായിട്ടുള്ള കല്യാണാതിര വന്നപ്പോൾ വിവരം പറഞ്ഞു, ഉറപ്പിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കും ഒരു കാര്യം പറയാനുണ്ട്, ഞങ്ങളുടെ മകള് രാത്രിയിൽ ഒരു ചെറിയ ഗുളിക കഴിക്കാറുണ്ട്. രണ്ടുപേരും ഗുളിക കഴിക്കുന്നവർ, അങ്ങനെ ഇവർ കല്യാണം കഴിച്ചാൽ എന്തായിത്തീരും എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഞാൻ ഡോക്ടർമാരോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിക്കാൻ, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും, പെണ്ണിനെ കാണുന്ന ഡോക്ടറിനെ ചെറുക്കൻ്റെ വീട്ടുകാരും, ചെറുക്കനെ കാണുന്ന ഡോക്ടറിനെ പെണ്ണിൻ്റെ വീട്ടുകാരും കണ്ട് സംസാരിക്കുക. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ ഒരേ മറുപടിയാണ്. എന്താ പറഞ്ഞതെന്നറിയാമോ? കാര്യമായ രോഗമെന്ന് പറയാനായിട്ട് പറ്റുകയില്ല, ഈ ഗുളിക കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല, രോഗം മാറിക്കോളും, യാതൊരു പ്രശ്നവുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുളികകൾ എടുത്ത് അവർ സമ്മാനിക്കും. കുറേ കഴിഞ്ഞപ്പോൾ ഗുളിക കൊടുക്കുന്ന കാര്യം മറന്നുപോയി, അവരുടെ രോഗം തന്നെ മാറിപ്പോയി. ഇന്നവർക്ക് രണ്ട് കുഞ്ഞുങ്ങളായി, അവരെ കുടുംബമായി സന്തോഷമായി ഈ ചെറുപ്പക്കാരൻ ജീവിക്കുകയാണ്. യുവാക്കൾ പോലും ശക്തിയേറ്റു വീഴാം. കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. അതേ പ്രിയപ്പെട്ട സഹോദര സഹോദരിയും, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെടുക തന്നെ ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 41:17 നാം ഇപ്രകാരം വായിക്കും, ദരിദ്രരും നിലാരംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ദരിദ്രരും നിലാരംബരും, ദരിദ്രരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നവനാണ് ദരിദ്രൻ. നിരാലംബൻ, ആരുമില്ലാത്തവൻ, ആരും അവലംബമായില്ലാത്തവൻ. ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ തളരുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഈ ലോകത്തിൽ പല വഴിയും അന്വേഷിച്ച് ഉത്തരം കിട്ടാതെ ഭാരപ്പെടുന്നവൻ്റെ മുമ്പിൽ ഉത്തരമായി ദൈവം ഇറങ്ങി വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 44:3 നാം ഇങ്ങനെ വായിക്കും, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. ഹാഗാറ് പ്രത്യാശ നഷ്ടപ്പെട്ട വ്യക്തിയായി. മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ അവൾക്കു വേണ്ടി കിണർ ഒരുക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. മരുഭൂമിയിൽ നീരുറവയെ പുറപ്പെടുവിപ്പിച്ച ദൈവം, നീരുറവയെ പുറപ്പെടുവിപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ പാറയിൽ നിന്ന് വെള്ളം കൊഴുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ആഹാരത്തിനൊരു വഴിയുമില്ലാതിരുന്നപ്പോൾ കാടപ്പക്ഷി അയച്ചു കൊടുത്തവനാണ് നമ്മുടെ ദൈവം. മന്നെ അയച്ച് തന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിക്കേണ്ടത്.
ആ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇറങ്ങി ഇടപെടുക തന്നെ ചെയ്യും. അതുകൊണ്ടെല്ലാം അവസാനിച്ചുവെന്ന് പ്രിയ മകനെ മകളെ നീ ചിന്തിക്കരുത്. നിന്റെ സൂര്യൻ അസ്തമിച്ചു പോയി എന്ന് കരുതരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 60:20 നാം ഇങ്ങനെ വായിക്കും, നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല, കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം കാണുന്ന സൂര്യൻ, നാം ലക്ഷ്യം വെച്ചിരിക്കുന്ന സൂര്യൻ അതെന്തുമായിക്കൊള്ളട്ടെ, അതെൻ്റെ ആരോഗ്യമോ എൻ്റെ സമ്പത്തോ എൻ്റെ കഴിവോ എൻ്റെ മക്കളോ എനിക്കുള്ളത് എന്തുമായിക്കൊള്ളട്ടെ, അത് അസ്തമിച്ചു പോകും എന്ന് നീ കരുതരുത്. എന്തെല്ലാം അസ്തമിച്ചാലും ദൈവം സൂര്യനായി നമ്മുടെ മുമ്പിൽ പ്രകാശിച്ചു നിൽക്കും. അതേ പ്രിയപ്പെട്ട ആ സഹോദര സഹോദരിയും, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകും. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയാൽ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 61:3-4 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും, വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിപ്പിച്ചവ അവൻ വീണ്ടും നിർമ്മിക്കും. യെശയ്യാ 65:17 നാം വായിക്കുകയാ, ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് പൂർവകാര്യങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുള്ളത്, നമ്മളെ മറ്റുള്ളവരെ തളർത്തിയിട്ടുള്ളത്, നമ്മുടെ മനസ്സ് തളരുന്നത് പോലെയുള്ള ചില വാക്കുകൾ, നമ്മുടെ മനസ്സ് തളർന്നു പോയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, മനസ്സ് തളർന്നു പോയ ചില സങ്കടത്തിൻ്റെ വിഷയങ്ങൾ. പ്രിയമകനെ മകളെ, ഈ വിഷയത്തിലേക്ക് ഇതാ കർത്താവ് കടന്നു വരികയാണ്. ഒരു പുതിയ കാര്യം ദൈവം നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. ഇനി നീ പഴയതിനെക്കുറിച്ചോർത്ത് സങ്കടപ്പെടണ്ട, പഴയതിനെക്കുറിച്ചോർത്ത് ഭാരപ്പെടണ്ട. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യ മേരി മാർഗരറ്റ് സഹോദരിയുടെ അരികിൽ, എൻ്റെ ഭാര്യയുടെ അരികിൽ ഒരു സഹോദരൻ സംസാരിക്കാൻ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സിസ്റ്ററേ, എൻ്റെ കല്യാണം ഡിവോഴ്സായതാണ്. എൻ്റെ ഭാര്യ ലണ്ടനിൽ ഞങ്ങൾ ഒരുമിച്ച് കഴിയുകയായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അവളോടൊപ്പം നൈറ്റ് ക്ലബിൽ പോകാത്തതുകൊണ്ട്, ഞാൻ അവളോടൊപ്പം സിഗരറ്റ് വലിക്കാത്തതുകൊണ്ട്, ഞാൻ അവളോടൊപ്പം മദ്യപിക്കാത്തതുകൊണ്ട് എന്നെ വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കിപ്പോയി. ഇന്ന് ഡിവോഴ്സായി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് മദ്യപിക്കാൻ താല്പര്യമില്ല, എനിക്ക് പുകവലിക്കാൻ താല്പര്യമില്ല, എനിക്ക് നൈറ്റ് ക്ലബിൽ പോകാൻ താല്പര്യമില്ല. പക്ഷെ അവളതിനെ നിർബന്ധിക്കുന്നു. എൻ്റെ വിവാഹം ഡിവോഴ്സായതുകൊണ്ട് എനിക്കൊരു ഫ്രഷായിട്ടുള്ള പെൺകുട്ടിയെ കിട്ടുകയില്ല. എൻ്റെ ഭാര്യ പറഞ്ഞു, നീ ദൈവത്തിൽ അപ്രത്യാശ അർപ്പിക്കേണ്ടത്, തകർന്നുപോയ ജീവിതത്തിലല്ല നീ പ്രത്യാശ അർപ്പിക്കേണ്ടത്. നീ വിവാഹം കഴിച്ച ആ പെൺകുട്ടി അവളായിരുന്നു എനിക്ക് നല്ലത് എന്ന് നീ കരുതുന്നുവെങ്കിൽ അവൾ നിന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം തകർന്നു. നിന്റെ പ്രശ്നമാണെന്ന് കരുതി നിന്റെ പാപത്തിലേക്കോ നിന്റെ പ്രശ്നത്തിലേക്കോ കുറവിലേക്കോ നോക്കി നീ ഭാരപ്പെടരുത്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ നല്ല ഒരു കല്യാണാലോചന വന്നു. ഫ്രഷായ ഒരു പെൺകുട്ടി, ഇന്ന് കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളായി, സന്തോഷമായി സമാധാനമായി ഇന്നവർ ജീവിക്കുകയാണ്. നല്ല വിശ്വാസമുള്ള പ്രാർത്ഥനയുള്ള ഭക്തിയുള്ള കുടുംബത്തിൽ നിന്ന് ദൈവം ഒരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിച്ചു. തിരുവചനം പഠിപ്പിക്കുകയാണ്, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 31:4 കന്യകയായ ഇസ്രായേലെ നിന്നെ ഞാൻ വീണ്ടും പണുതുയർത്തും. കന്യകയായ ഇസ്രായേലെ നിന്നെ ഞാൻ വീണ്ടും പണുതുയർത്തും. പ്രിയ സഹോദര സഹോദരി, തിരുവചനം കേൾക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണമേ. തകർന്നുപോയ ജീവിതം മുഴുവനും തകർന്നുപോയി, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവരോട് കർത്താവ് പറയുകയാ, കന്യകയായ ഇസ്രായേലെ നിന്നെ ഞാൻ വീണ്ടും പണുതുയർത്തും. ദൈവം നമ്മളെ വീണ്ടും പണുതുയർത്തും. ചിലരൊക്കെ വേദനയോടെയാ കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുന്നത്. ജെറമിയാ 31:9 കണ്ണീരോടെയാണ് അവർ വരുന്നത്. എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഖമമായിരിക്കും. അതെ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചാൽ
അവൻ നമ്മുടെ കണ്ണീര് തുടച്ചു മാറ്റുക തന്നെ ചെയ്യും. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 31:13 നാം ഇപ്രകാരം വായിക്കും: ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരുടെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദുഃഖം മാറ്റും പ്രിയരെ, ദുഃഖം മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മുടെ സങ്കടങ്ങൾ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ സങ്കടം മാറ്റുന്നവനാണ്, അവൻ നമ്മുടെ വേദന മാറ്റുന്നവനാണ്, അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇറങ്ങി ഇടപെടും. ജെറമിയായുടെ പുസ്തകം 29:11 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. നമ്മുടെ പദ്ധതികളൊക്കെ തകർന്നു പോയിട്ടുണ്ടാവാം, പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി തകരുന്നില്ല. തകരാത്ത ഒരു പദ്ധതി കർത്താവിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിയും, നിന്റെ കാര്യത്തിൽ കർത്താവ് ഇറങ്ങി ഇടപെടുക തന്നെ ചെയ്യും. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ 3:13 നാം ഇപ്രകാരം വായിക്കുകയാണ്: എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പ്രയാണം ചെയ്യുകയാണ്. അതേ, മുമ്പിലുള്ളവയെ ലക്ഷ്യം വെച്ച് നമുക്ക് യാത്ര ചെയ്യാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇറങ്ങി ഇടപെടുക തന്നെ ചെയ്യും. മാത്രമല്ല, നമ്മൾ പ്രത്യാശ അർപ്പിക്കേണ്ടത് സ്വർഗമാണ്. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് നമുക്ക് ജീവിക്കാം. 2 കൊരിന്തോസ് 4:18 ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:4-5 നാം ഇപ്രകാരം വായിക്കുകയാണ്: കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇറങ്ങി ഇടപെടുക തന്നെ ചെയ്യും. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:24 കണ്ടുകഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിന് പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി സ്ഥിരതയോടെ കാത്തിരിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. റോമർ 12:12 പ്രത്യാശയിൽ നമുക്ക് സന്തോഷിക്കാം. 1 പത്രോസ് 1:13 യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമുക്ക് വേണ്ടി കടന്നു വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്. ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്ന സമയമാണ്. എത്രയോ ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. ജന്മനാ കണ്ണിന് കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടഞ്ഞിരിക്കുന്ന ചെവി തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശരീരത്ത് വലിയ മുഴയുള്ളത് അപ്രത്യക്ഷമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളഞ്ഞ് ചുരുണ്ടിരിക്കുന്ന കൈകളും കാലുകളും നിവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന് പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അമ്മ മരണത്തോടടുത്തപ്പോൾ ദൈവത്തോട് ആഴമായൊരു ബന്ധത്തിലേക്ക് കടന്നു വരികയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്, നിരന്തര ജപമാല ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബോധമില്ലാത്ത സമയത്തും തപ്പിത്തപ്പി ജപമാല തപ്പുമായിരുന്നു. ജപമാല കയ്യിലെടുത്ത് കൊടുക്കുമ്പോൾ ഒരാശ്വാസമാണ്. മരണത്തിന് മുമ്പ് ബോധത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഈ കൊറോണ കാലഘട്ടത്തിൽ ഭാഗ്യം ലഭിച്ചു. യേശുവേ എന്ന് വിളിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിൽ ലക്ഷ്യമാക്കി, അല്ലെ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഓരോ വ്യക്തിയും, പ്രത്യാശ അർപ്പിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു നല്ല മരണം ദൈവം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും, സ്വർഗത്തിലും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുവചനം ശ്രവിച്ചുകൊണ്ടിരുന്ന സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ അങ്ങ് വർഷിക്കണമേ. എൻ്റെ ആത്മാവേ, നീ എന്തിനെ വിഷാദിക്കുന്നു? ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ഓ കർത്താവേ, അങ്ങനെ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ശാരീരികമായ രോഗമനുഭവിക്കുന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയുള്ളവരുടെ കടം മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണമേ.
നിസ്സാര കാര്യങ്ങളിൽ കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുന്ന ദുരാത്മാവ് ആ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ എത്ര ശ്രമിച്ചിട്ടും മാറാത്ത ദുശീലത്തിൻ്റെ ബന്ധനമുള്ളവരെ അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിച്ച് അധ്വാനിച്ച് തളർന്നു പോകുന്നവരുടെ മേൽ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൃപാസന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അമേൻ. കൃപാസനമാതേ മറിയാംബികേ വരദാ.